ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ കുഞ്ഞാവക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് ആദ്യമോനെയും കൊണ്ട് അരിയിലെല്ലാം എഴുതിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് മോളെ 45-ാമത്തെ ദിവസത്തിലുള്ള വാക്സിൻ എടുക്കാനാണ് പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ആദ്യക്കൂട്ടനും ആദ്യക്കൂട്ടന്റെ 2.5 വയസ്സിലെ തുള്ളിമരുന്ന് അതും കൂടി കൊടുക്കാനുണ്ട്. അപ്പോ ഇപ്പൊ സമയം 11 മണി ആയിട്ടുണ്ട്. 12 മണി വരെ ഞാൻ തോന്നുന്നു അവിടെ. അപ്പൊ നമ്മള് ഇവിടെ നിന്നില്ലെ രാമന്തളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഇതാ അമ്മ കുഞ്ഞാവേനെയും എടുത്തിട്ട് ഇതേ വെയിലടിച്ചിട്ട് കാണുന്നില്ല. അമ്മ കുഞ്ഞാവേനെ എടുത്തിട്ട് നടക്കുന്നുണ്ട്. നമ്മളെ വണ്ടി അവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടേ ഉള്ളത്. അപ്പോ മഴ മാറുന്നുണ്ടല്ല, ചെറുതായിട്ട് മഴ മാറുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇനി നമുക്ക് പോവാം. അപ്പൊ ആദ്യക്കൂട്ടർ ഇതാ കൊടയെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ചെറുങ്ങനെ മഴ വാറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അമ്മ കുഞ്ഞാവനെ എടുത്തിട്ട് നേരത്തെ പോയതുകൊണ്ട് അവിടെ വണ്ടിയിൽ എത്തിയിട്ടുണ്ടാവും. ചെറുതായിട്ട് മഴ വാറുന്നുണ്ട്. ആദ്യം അമ്മേനെ കൂട്ടോ കൊടയില്, അമ്മേനെ കൂട്ടോ കൊടയില്, കൂട്ടടാ കൂട്ടാ. നീ അല്ലേ ഓടിപ്പോന്ന്. വേഗം നടക്കുമോനെ, ആ മഴ പാറുന്നുണ്ട് മോനെ. അപ്പൊ നീ എന്റെ അമ്മേനെ കൂട്ടാതെ ഒറ്റക്ക് പോന്ന്, വേഗം വേഗം നടക്ക്. അമ്മ കുഞ്ഞാവനെ എടുത്തിട്ട് വണ്ടീൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും മഴ പെയ്തിന് കേട്ടാ. എന്നിട്ട് അമ്മ ഇതേ ഒരു വീട്ടിൽ കയറി നിന്നിട്ടുണ്ട്. നമ്മളെ കുഞ്ഞിപ്പണ്ണ് നല്ല ഉറക്കത്തിലാണ്. വാക്സിൻ എടുക്കാൻ പോകേണ്ടതുകൊണ്ട് സങ്കടമുണ്ട്. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ മോളെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇന്നൊരു ദിവസം പനിക്കുമായിരിക്കും. പനിക്കില്ല പാരസെറ്റമോൾ അവർ തരുമോ? ആദ്യമോൻ്റെ സമയത്ത് ആദ്യമോന് നല്ല പനിയാണ് ഉണ്ടായിന്. അപ്പോൾ പാരസെറ്റമോള് തന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇനി നമ്മൾ ഇപ്പം കുറച്ച് മഴ മാറിയിട്ടുണ്ട്, ഇനി വണ്ടിയുടെ അടുത്തേക്ക് പോവാം. എവിടേക്കാ യാത്ര? ആദ്യക്കൂട്ടാ എടുത്തേക്കാ പോകുന്നത്. ആരാ ആദ്യം നമ്മളെവിടെ പോകുന്നതെന്ന് അറിയാ? കുഞ്ഞാവക്ക് സൂചി വെക്കെ. ആദ്യക്കൂട്ടന് സൂചി വെക്കട്ടെ. ആരെ വെടി വെച്ച് കൊല്ലുന്നേ? സൂചി വെക്കുന്നാ. ആദ്യക്കൂട്ടൻ എന്താ ഇത്? ഒരു സൂചി കൊടുക്കണം. നിന്റെ കുരുത്തക്കേട് മാറാനാ സൂചി തരുന്നേ. മോൻ കുരുത്തക്കേട് കളിക്കലുണ്ടാ? ആദ്യം മോൻ സൂചി വെക്കുന്ന ആളെ വെടി വെക്കാൻ വേണ്ടി തോക്കെല്ലാം എടുത്തു പിടിച്ചിട്ടുണ്ട്. ഇത് ആരെ വെടി വെക്കാൻ? ആരെയാ വെടി വെക്കണ്ട്? അച്ഛനെയാ? അച്ഛനല്ലേ തോക്ക് വാങ്ങി തന്നിനല്ലോ. അയ്യോ പറ്റിച്ചേ പറ്റിച്ചേ. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മളിപ്പോ കുരിശുമുക്ക് എത്താനായിട്ടുണ്ട്. അവിടുന്ന് കുറച്ചേ പോവാനുള്ളൂ കേട്ടാ. അപ്പോ ഇവിടെ ഒരു കാവ് ഉണ്ട്, പൂച്ചാൽ ഭഗവതി ക്ഷേത്രം എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇതാണ് ആ കാവ്. എല്ലാ വർഷവും ഇവിടെ തെയ്യം ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മള് ഹെൽത്ത് സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മള്. അപ്പൊ ആയിട്ട് വണ്ടി സൈഡാക്കുന്നുണ്ട്. ഇതാ നമ്മളെ വാക്സിൻ എടുക്കാൻ പോകുന്ന ആള് നല്ല ഉറക്കത്തിലാണ്. പൊന്നേ, ഏ പൊന്നേ, അപ്പുറം
അപ്പോൾ ഈ ഹെൽത്ത് സെൻറ്ററിലെ ഈ ഒരു ബിൽഡിങ്ങിൽ വെച്ചാണ് കേട്ടോ നമ്മൾ കുട്ടികൾക്കുള്ള വാക്സിനേഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ രണ്ട് കുട്ടികളുണ്ടായിരുന്നു വാക്സിൻ എടുക്കാനായിട്ട്. അപ്പോൾ മൂന്നാമതാണ് നമ്മുടെ വാമിക്കുട്ടിക്ക് വാക്സിൻ എടുത്തത്. അപ്പം നമ്മുടെ വാമി മോൾക്ക് 45-ാമത്തെ ദിവസത്തിലുള്ള വാക്സിനേഷൻ എടുക്കാനാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം മോൾക്ക് ഓറലി രണ്ട് വാക്സിൻ എടുത്തു, പിന്നെ പോളിയോ വാക്സിനും അതുപോലെ തന്നെ റോട്ട വൈറസ് വാക്സിനും കേട്ടോ. അത് കഴിഞ്ഞ് മൂന്ന് ഇഞ്ചക്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വലത് കൈക്ക്, വലത് കാലിന്, പിന്നെ ഇടത് കാലിന്. അപ്പോൾ വലത് കൈക്കും കാലിനും എടുക്കുന്ന ഇഞ്ചക്ഷൻ വേദന ഇല്ലാത്തതാണെന്ന് നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുക്കുമ്പോൾ മോള് ചെറുതായി ഒന്ന് കുത്തുമ്പോൾ കരഞ്ഞതേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇടത് കാലിന് എടുക്കുന്ന ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ നന്നായിട്ട് മോള് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല വേദനയുള്ള ഇഞ്ചക്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ഞാനിത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അത് മോള് കരച്ചിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടമാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാനിത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ കുഞ്ഞുവാക്ക് വാക്സിൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യ മോന് 2.5 വയസ്സിലുള്ള തുള്ളിമരുന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി മോന് 6 മാസം കൂടുമ്പോൾ ആണ് ഈ ഒരു തുള്ളിമരുന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ഫീഡിങ് റൂം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാവയുടെ വാക്സിനേഷനൊക്കെ കഴിഞ്ഞു, അതിന് ശേഷം നമ്മൾ വാവക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റൂമിലോട്ട് പോയി കേട്ടോ. അപ്പോൾ വാക്സിൻ എടുത്ത ശേഷം അവൾ നന്നായിട്ട് കരച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവർ നമുക്ക് പാരസെറ്റമോൾ ടാബ്ലറ്റ് തന്നു. അപ്പോൾ ഇന്ന് എന്തായാലും പനി ഉണ്ടാവുമെന്ന് പറഞ്ഞു, നാളെ നോക്കിയിട്ട് മരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. നാളെ രാവിലെ വരെ എന്തായാലും മരുന്ന് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് പനി ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഇന്ന്. അപ്പോൾ വാക്സിൻ എടുത്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇരിക്കുവന്നിപ്പോൾ. അപ്പോൾ അതേ സമയത്ത് ആദ്യ മോൻ ഭയങ്കരമായിട്ട് കുരുത്തക്കേട് കളിക്കുന്നുണ്ട്. കുറേ കുട്ടികളവന് കമ്പനിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വാമി മോള് ഇതേ ഇപ്പോൾ നല്ല ഉറക്കമായി, ഒരുപാട് കരഞ്ഞു. അപ്പോൾ ക്ഷീണം കൊണ്ട് കുഞ്ഞാവ് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഈ ഒരു ബുക്ക് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ആശാ വർക്കർ കൊണ്ടുതന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമുക്ക് കുട്ടികൾക്ക് എടുക്കുന്ന എല്ലാ വാക്സിനും ഇതിൽ രേഖപ്പെടുത്തും. അപ്പോൾ വാമി മോൾക്ക് എടുത്തിട്ടുള്ള എല്ലാ വാക്സിനും ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വലതുഭാഗത്ത് കാണുന്ന റോസ് കാർഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് മോളുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുള്ള കാർഡാണ് ഈ റോസ് കാർഡ്. അപ്പോൾ ഇനി ഇത് വരുമ്പോൾ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവിടുന്ന് നേഴ്സ്. ഈ ഒരു ബുക്ക് മാത്രം മതി വാക്സിൻ എടുക്കാൻ വരുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ വാമിക്കുട്ടിക്ക് വാക്സിനെല്ലാം എടുത്തിട്ട് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ മോള് നല്ല ഉറക്കത്തിലാണ്. അവിടെ വാക്സിൻ എടുക്കുന്ന സമയത്ത് കുറച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അവള് നല്ല ഉറക്കത്തിലാണ്. എന്നെ ഇവിടെ എത്തിയ ശേഷം നമ്മൾ മരുന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും